അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അർഷു വ്ളോഗ് ആൻഡ് ക്രാഫ്റ്റ്സ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ കൂടെ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഒരു മന്തി റൈസിൻ്റെ റെസിപ്പിയുമാണ്. നല്ല ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു മന്തിയുടെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങളുടെ കൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോയാലോ. അപ്പോൾ മന്തി ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ അവിടെ ആദ്യം 2 കിലോയോളം വരുന്ന ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഉപ്പിനനുസരിച്ചിട്ട് മാഗി ക്യൂബ് നമ്മുടെ കൈ കൊണ്ടൊന്ന് ഇതാക്കി ഇട്ട് കൊടുക്കാം. ഞങ്ങളിവിടെ 3 മാഗി ക്യൂബുള്ള കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇത് ഇഞ്ചി വെളുത്തുള്ളി, അതിൽ ഒരു കാപ്സിക്ക, ഒരു ചെറിയ കഷ്ണം കാപ്സിക്ക ഇട്ട് അടിച്ച പേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്കിത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാട്ടെല്ലാം, ഞാനിപ്പോൾ ഇവിടെ കാപ്സിക്കവും ഉള്ളിയും അതുമാതിരി തന്നെ, ഫുഡ് കളർ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. പിന്നെ മന്തിയുടെ മസാല ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം, ഞങ്ങളുടെ അടുത്ത് ഉള്ളത് കൊണ്ട് ആഡ് ചെയ്തതാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിച്ചപ്പം, പിന്നെ അതുമാതിരി തന്നെ ഞാൻ അടുത്ത കയ്യിലനുസരിച്ചിട്ട് എണ്ണയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അതൊന്ന് 2-3 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അരി ഇതാക്കി കഴുകിയെടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ 1.5 കിലോനോളം അരി എടുത്തിട്ടുണ്ട്. അപ്പം ഇത് നന്നായി ഒന്ന് കഴുകിയെടുക്കണം. പിന്നെ നമ്മൾ ചിക്കൻ എത്ര മണിക്കൂറോളം വയ്ക്കുന്നോ അതിനനുസരിച്ചത്തോളം ടേസ്റ്റ് കൂടും. അപ്പോൾ നമ്മളിപ്പോൾ കഴുകിയെടുത്തിട്ടുണ്ട് അരിന്, ഇത് വെള്ളത്തിലിട്ടിട്ട് 1-2 മണിക്കൂർ വരെ ഇത് വെക്കാം. എത്ര മണിക്കൂറോളം കുതിരുന്നു അത്രത്തോളം ടേസ്റ്റ് കിട്ടുന്നതാണ്. പിന്നെ ഇപ്പോൾ തന്നെ ഞാനിപ്പോൾ ഇവിടെ അടുപ്പത്ത് വെള്ളം വച്ചിട്ടുണ്ട്, അതിലേക്ക് പട്ടയും ഗ്രാമ്പുവും ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ചോറിനുള്ള വെള്ളമാട്ടോ, ചോറ് തിളപ്പിക്കാനുള്ള വെള്ളം. പിന്നെ ഇതിലേക്ക് ഞാനൊരു 6 ഏലക്കായും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അപ്പോഴേക്ക് നമ്മുടെ ചിക്കൻ്റെ റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ, അതൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ആവി കാരണം കേട്ടോ കാണാത്തത്. അതിലേക്ക് ഇപ്പോൾ റൈസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്കിതിന്ന് എന്ത് ചെയ്യാം, നമുക്ക് ദമ്മിടാൻ വേണ്ടിയിട്ട് ഇതിന് കുറച്ച് ചിക്കൻ്റെ സ്ക്യൂപ്പ് മാറ്റി വെക്കാം. അപ്പോൾ അത് അതുമാതിരി തന്നെ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ചോറും വെന്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ടേസ്റ്റി ആൻഡ് സൂപ്പ് മന്തി റൈസ് ഇവിടെ റെഡിയാവും. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ചിക്കൻ ആദ്യം ഇട്ടതിന് ശേഷം അതിലേക്ക് ചോറിട്ട് കൊടുത്തിട്ട് നമുക്ക് ദമ്മിടാവുന്നതാണ്. ചോറിടുക, പിന്നെ ഞാനിപ്പോൾ കാണിച്ചതാണ് ഞങ്ങൾ മാറ്റി വെച്ച ചിക്കൻ്റെ സ്ക്യൂപ്പ് വെള്ളം കേട്ടോ. അപ്പോൾ തന്നെ ഞാനിതവിടെ എല്ലാ സ്ഥലത്തും ഒന്ന് ഒപ്പാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മുടെ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ്റെ വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുമാതിരി തന്നെ കുറച്ച് ഗരം മസാലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പച്ച മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള ചോറും കൂടി അതിൽ കൊട്ടിയതിന് ശേഷം ഇതേ സ്റ്റെപ്പ് ഫോളോ ചെയ്യാണ്. ചിക്കൻ്റെ സ്ക്യൂപ്പ് വെള്ളം, അതുമാതിരി തന്നെ കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, എന്നിട്ട് ചോറൊന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ സ്റ്റെപ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. പിന്നെ എന്ത് ചെയ്യാം, അടുപ്പത്ത് നല്ല ഗ്യാസിൽ വെച്ചതിന് ശേഷം ഇതിൻ്റെ ലിഡ് വെച്ച് മൂടിയതിന് ശേഷം എന്ത് ചെയ്യുക, ലോ സിമ്മിലിട്ടത് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മന്തി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. ഇപ്പം ഞങ്ങൾ ഇതിലേക്ക് ഒന്ന് പുകയുടെ ഫ്ലേവർ, അതായത് സ്മോക്കിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പാത്രത്തിൽ കുറച്ച് കനലെടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഇതാ നമ്മുടെ ചോറ് ഇപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ചോറ് വേറെ നിങ്ങൾക്ക് വേണമെങ്കിൽ മതി കേട്ടോ, ചോറ് വേറെയും അരച്ച് വേറെയും ആക്കാം കേട്ടോ. ഞങ്ങളിപ്പോൾ അങ്ങനെയാണ് മാറ്റുന്നത്. എന്നിട്ട് ചോറ് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അരച്ചൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുമാതിരി തന്നെ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ മന്തി റൈസിൻ്റെ റെസിപ്പി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.